ഡോക്ടർ വന്ദനയുടെ ജന്മനാടായ കോട്ടയം മുട്ടുശ്ശേരിയിലേക്ക് പോകാം. അവിടെ നാട്ടുകാരെല്ലാം ഈ കൊലപാതക വാർത്തയുടെ നടുക്കത്തിലാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായ മകളാണ് അക്രമിയുടെ ക്രൂരതയ്ക്ക് ഇരയായത്. ശ്യാംകുമാർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രജല, കടുത്തുരുത്തി മുട്ടുചിറയിലുള്ള നമ്പിച്ചിറ കലായിൽ എന്ന വീടിന്റെ മുറ്റത്ത് ഒരു ചിരിക്കുന്ന മുഖമുള്ള ഡോക്ടർ വന്ദനയുടെ ഒരു ചിത്രം നമുക്ക് കാണാം. ഈ ദിവസം ഈ നിമിഷം അതിവിടെ എത്തുന്ന എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നു. കാരണം വന്ദനയുടെ MBBS വിജയമടക്കം, കൊട്ടാരക്കര ആശുപത്രിയിലേക്കുള്ള പരിശീലനമടക്കമുള്ള കാര്യങ്ങളിൽ ഈ വീട്ടുകാർ മാത്രമല്ല നാടൊന്നാകെ സന്തോഷിച്ചിരുന്നൊരു കാര്യമായിരുന്നു. രാവിലെ ഇവിടെ എത്തുമ്പോൾ എന്നോട് ഇവിടെ ആദ്യം സംസാരിച്ചവരിൽ ഒരാൾ പറഞ്ഞത്, ഈ നാട്ടിൽ തന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു MBBS ബിരുദം നേടിയൊരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ആ കുട്ടിക്കൊരു സ്വീകരണമൊക്കെ നൽകാൻ നാട്ടുകാരൊക്കെ തയ്യാറെടുത്തിരിക്കുന്നൊരു ഘട്ടത്തിലായിരുന്നു ഇങ്ങനെ ഒരു ദാരുണമായൊരു കൃത്യം സംഭവിച്ചതെന്നുള്ളതാണ് നാട്ടുകാരൊക്കെ വളരെ നമ്പരത്തോടെ പറഞ്ഞത്. മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആൾക്കാർ രാവിലെ നമ്മളോട് സംസാരിച്ച അയൽക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാം വന്ദനയെക്കുറിച്ച് പറഞ്ഞത് നല്ല വാക്കുകൾ മാത്രമായിരുന്നു. ചെറുപ്പം മുതൽ പഠിക്കാൻ സമർത്ഥയായിരുന്ന വന്ദന അച്ഛൻ്റെയും അമ്മയുടെയും ഏകമകൾ, ചെറുപ്പം മുതൽ ഡോക്ടറാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് അതൊരു പാഷനായി കൊണ്ടുവന്നൊരു പെൺകുട്ടിയായിരുന്നു വന്ദന എന്നാണ് ഇവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഈ പഠനവുമായി മുന്നോട്ട് പോയതും മികച്ച രീതിയിൽ ഈ പഠനം പൂർത്തിയാക്കി ഈ നിലയിലേക്ക് പൂർത്തിയാക്കിയതും. അതിനുശേഷം ഈ ഉണ്ടായ സംഭവം ഇപ്പോഴും നാട്ടുകാർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഒരുപാട് ആളുകൾ തന്നെ അറിയാവുന്ന ആളുകളൊക്കെ തന്നെ എനിക്കൊപ്പമുണ്ട്. വന്ദനൊരു ഈ പൊതുരംഗത്തുമൊക്കെ ഇടപെടുന്ന ഒരാളും ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, വന്ദന KSU സംസ്ഥാന ഭാരവാഹി ആയിരുന്നു. KSU മെഡിക്കൽ വിങ്ങിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്നു. കഴിഞ്ഞ കമ്മിറ്റിയിൽ KM അഭിജിത്തിൻ്റെ സുഹൃത്തായിരുന്നു, സഹപ്രവർത്തനായിരുന്നു. KSU ഭാരവാഹി ആയിരുന്നു കഴിഞ്ഞ കമ്മിറ്റിയിൽ. ഇന്നലെ രാത്രി 7 മണിക്ക് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷപരമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും കുഞ്ഞിനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ പറയുകയും ചെയ്തിരുന്നത്. അതെ, രാവിലെ ഒരു 8 മണിക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അത് വെച്ച് അവിടെ വെച്ച് നിർത്തി നേരെ ഇങ്ങോട്ടേക്ക് ഇരിക്കുക. നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രി വൈകുന്നേരം 7 മണിക്ക് വന്ദനയോട് സംസാരിച്ച വന്ദനയുടെ നാട്ടുകാരനായ ഒരു സുഹൃത്താണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ എല്ലാവരുമായി വളരെ അടുത്തിടപെട്ട് സംസാരിച്ചിരുന്ന ഒരാളും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളുമായിരുന്നു വന്ദന. ഇപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് വന്ദനയുടെ അന്ത്യ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പന്തൽ ഒരുങ്ങുകയാണ്. വളരെ നിസ്സഹായരായിരിക്കുന്ന വന്ദനയുടെ അയൽവക്കക്കാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ കാണാം. എല്ലാവരുടെയും ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയ്ക്കും ഏറെ കാത്തിരുന്നുണ്ടായ ഏക മകളാണ്. അച്ഛനും അമ്മയും ഈ സങ്കടം എങ്ങനെ ഉൾക്കൊള്ളും, അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യരും പരസ്പരം സംസാരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം ഏതാണ്ടൊരു 8 മണിയോടുകൂടിയാണ് വന്ദനയുടെ ഭൗതിക ശരീരവുമായിട്ടുള്ള വിലാപയാത്ര ഈ വീട്ടിലേക്ക് എത്തുക. അതിനുശേഷം നാളെ രാവിലെ 11 മണിയോടുകൂടി ഈ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്താനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടേക്ക് കൂടുതൽ ആളുകൾ, വന്ദനയുടെ ഭൗതിക ശരീരം എത്തിക്കുന്നവർക്ക് കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ പ്രധാന പാതയിലടക്കം വലിയ ഗതാഗത നിയന്ത്രണങ്ങളെക്കുറിച്ചൊക്കെ അടക്കം പോലീസും ആലോചിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന ആർക്കും ഇപ്പോഴും വന്ദനയുടെ ഈ വിയോഗം, വന്ദനയ്ക്കുണ്ടായ ഈ ദുരന്തം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പ്രജുല, ശ്യാമാണ് അവിടെ നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്.